ഒരു സെക്കൻഡിൽ തന്നെ ശത്രുവിന്റെ ലക്ഷ്യത്തെ തകർക്കും. പരമാവധി 10 കിലോമീറ്റർ വേഗതയിൽ ശത്രുവിന്റെ പ്രഹരം തകർക്കുവാൻ 4 സെക്കൻഡുകൾ മാത്രം മതി. ഈ കിരണങ്ങൾക്ക് യു വികൾ മോട്ടോർ ഷെല്ലുകൾ എന്നിവ നശിപ്പിക്കുവാൻ കഴിയും എന്നാണ് പറയുന്നത്. 10 കിലോമീറ്റർ അകലെയാണെങ്കിൽ പോലും 4 സെക്കൻഡ് മതി. വെറും 4 സെക്കൻഡ് കൊണ്ട് ശത്രു ലക്ഷ്യം, വിമാനം, അതുപോലെ തന്നെ മിസൈലുകൾ എല്ലാം തകർക്കും. വളരെ കൃത്യമാണ് ഇതിന്റെ ലക്ഷ്യം എന്നും പറയുന്നു. നമസ്കാരം. ഇസ്രയേലും മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും ഒക്കെ തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിനിടയിൽ ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയം അയൺ ഡോമിന്റെ ഏറ്റവും നൂതനമായ പതിപ്പ്, അതായത് അയൺ ബീം, ഉപയോഗിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അടുത്ത വർഷം പ്രവർത്തനക്ഷമമായേക്കാവുന്ന പുതിയ ലേസർ അധിഷ്ഠിത മിസൈൽ പ്രതിരോധ സംവിധാനം വിപുലീകരിക്കുന്നതിനായി പ്രാദേശിക കരാറുകാരുമായി 2 ബില്യൺ ഷെക്കൽ, അതായത് $536 മില്യൺ കരാർ ഒപ്പിട്ടതായിട്ടാണ് ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചിരിക്കുന്നത്. റോക്കറ്റുകൾ, മോർട്ടാർ ബോംബുകൾ, ഡ്രോണുകൾ, ക്രൂയിസ് മിസൈലുകൾ എന്നിവയുൾപ്പെടെയുള്ള വ്യോമാക്രമണങ്ങളെ പ്രതിരോധിക്കാൻ രൂപകൽപ്പന ചെയ്തതാണ് INB. ഈ ഉയർന്ന പവർ ലേസറിനായി സർക്കാർ ഉടമസ്ഥതയിലുള്ള റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസ്, എൽബിറ്റ് സിസ്റ്റംസ് എന്നിവയുമായാണ് ഇസ്രയേൽ പ്രതിരോധ സേനാ കരാർ ഒപ്പുവെച്ചത്. ശക്തിയേറിയ ലേസർ കിരണങ്ങൾ പുറപ്പെടുവിക്കുന്ന അയൺ ബീം ഉപയോഗിച്ച് മിസൈലുകൾ ആകാശത്ത് വെച്ച് തന്നെ തകർക്കുന്ന സംവിധാനമാണ് ഇസ്രയേൽ ഉപയോഗപ്പെടുത്താൻ പോകുന്നത്. ഇത് യുദ്ധത്തിന്റെ പുതിയ മുഖം അനാവരണം ചെയ്യുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയവും പറയുന്നു. ഒരു വർഷത്തിനുള്ളിൽ തന്നെ പൂർണ്ണ സജ്ജമാകുമെന്നും ഡ്രോണുകളും മിസൈലുകളും ഒക്കെ ഉപയോഗിച്ചുള്ള യുദ്ധത്തിന് പറ്റിയ പ്രതിരോധ മാർഗമാണ് ലേസർ അയൺ ബീമുകളും എന്നുമൊക്കെ ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയം ഡയറക്ടർ ജനറൽ ഇയാൽ സമീർ പറയുന്നുണ്ട്. പ്രകാശ വേഗത്തിൽ സഞ്ചരിക്കുന്ന ലേസർ അയൺ ബീമിന് 100 മീറ്റർ മുതൽ കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള പറക്കുന്ന വസ്തുക്കളെയെല്ലാം തകർക്കാൻ കഴിയും. ഇസ്രായേലിന്റെ അയൺ ബീം ലേസർ പ്രതിരോധ സംവിധാനം അടുത്ത വർഷം സജ്ജമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായിട്ടാണ് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രാലയത്തെ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്യുന്നത്. $500 മില്യൺ ചെലവ് പ്രതീക്ഷിക്കുന്നത്. അയൺ ഡോമുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലേസർ അയൺ ബീം സംവിധാനം വില കുറഞ്ഞതും വേഗതയേറിയതും കൂടുതൽ ഫലപ്രദവുമാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. ശക്തിയേറിയ ലേസർ കിരണങ്ങൾ പുറപ്പെടുവിച്ച് ആകാശത്ത് വെച്ച് തന്നെ ശത്രുക്കളുടെ മിസൈലുകളെ നിർവീര്യമാക്കാൻ ശേഷിയുള്ളതാണ് അയൺ ബീം. ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും ഇതിന്റെ ലാഭം എന്താണെന്നും എത്രത്തോളം ലക്ഷ്യപ്രാപ്തിയിലെത്തുമെന്നും ഇസ്രായേലിന് ഇത് എത്രത്തോളം ഉപകാരപ്രദമാകും എന്നൊക്കെയുള്ള ഒരു ഓഡിയോ കൂടി നിങ്ങൾ കേൾക്കുക. ഒടുവിൽ ഈ ഇസ്രായേൽ യുദ്ധം ലേസർ യുദ്ധത്തിലേക്ക് വഴിമാറുന്നു. ഇസ്രായേൽ ലേസർ ആയുധം 5 ഇസ്ലാമിക രാജ്യങ്ങൾക്കെതിരെ ഇപ്പോൾ പുറത്തെടുക്കും എന്നുള്ള സുപ്രധാനമായിട്ടുള്ള വെളിപ്പെടുത്തൽ വരികയാണ്. ലോകം ഇന്നുവരെ പറഞ്ഞും കഥകളിൽ ഒക്കെ മാത്രം നാം കേട്ടിട്ടുള്ള ലേസർ ഭീമുകൾ ആകാശത്ത് വെച്ച് ഒരു യുദ്ധം, ഇനി അത് ലേസർ ഭീമുകൾ ഉപയോഗിച്ചുള്ള യുദ്ധത്തിന് ഇസ്രായേൽ സർവ്വസജ്ജമായിരിക്കുകയാണ്. അതിന്റെ വിവരങ്ങളാണ് വരുന്നത്. ഈ പുതിയ യുദ്ധ ഉപകരണത്തിന്റെ പേരാണ് അയൺ ഭീമുകൾ. അയൺ ഡോമുകൾക്ക് പകരം ഇനി ശത്രുവിന്റെ മർമ്മം തകർക്കുക ലേസർ ഭീമുകൾ, ലേസർ ഉപയോഗിച്ചുള്ള ഈ അയൺ ഭീമുകളായിരിക്കും. ഇത് ഒരു ദ്വിമുഖ ആകാശ പ്രതിരോധ സംവിധാനമാണ്. ലേസർ ആയുധമാണ്. നിലവിൽ ഡ്രോണുകളെ തകർക്കുവാൻ നിലവിലെ അയൺ ഡോമുകൾക്ക് പലപ്പോഴും സാധിക്കുന്നില്ല. എന്നാൽ പുതിയ അയൺ ഭീമിന് ഇത് സാധിക്കും. അയൺ ഭീം എന്നാണ് ഈ ലേസർ ആയുധത്തിന് ഇസ്രായേൽ നൽകിയിരിക്കുന്ന പേര്. ഷോർട്ട് റേഞ്ച് റോക്കറ്റുകൾ, പീരങ്കികൾ, മോട്ടോർ ബോംബുകൾ, അതുപോലെ തന്നെ വിമാനങ്ങൾ എന്നിവ നശിപ്പിക്കുന്നതിന് രൂപകൽപ്പന ചെയ്ത ഒരു പ്രത്യേക ആയുധമാണിത്. പീരങ്കികൾ വരെ തകർക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. 2025 ആദ്യം തന്നെ ഇസ്രായേൽ നഗരങ്ങളിൽ ഇത് വിന്യസിക്കും. ഇതിന്റെ പരീക്ഷണം പൂർത്തിയായി. 10 കിലോമീറ്റർ വരെയും ശത്രുവിന്റെ മർമ്മങ്ങളിൽ വളരെ തീജ്വാലകൾ ഉണ്ടാക്കാനും ദഹിപ്പിക്കുവാനും ലേസർ ആയുധങ്ങൾക്ക് സാധിക്കും. വ്യോമ പ്രതിരോധ സംവിധാനമായ അമേരിക്കയുടെ താട് ഇപ്പോൾ തന്നെ ഇസ്രായേലിൽ എത്തിയിട്ടുണ്ട്. കൂടാതെ ഇറാനിലേക്ക് ആക്രമണം നടത്താൻ അമേരിക്കയുടെ സ്റ്റെന്ത് ബി 2 ബോംബറുകൾ എത്തിച്ചിരുന്നു. ഈ $1 ബില്യൺ $1 ബില്യണിൽ കൂടുതൽ വിലയുള്ള വിമാനങ്ങളാണിത്. അതിനെല്ലാം പുറമെയാണ് ഇപ്പോൾ ഉരുക്കു തൂണുകൾ എന്നറിയപ്പെടുന്ന അയൺ ബീമുകൾ സ്ഥാപിക്കുന്നത്. കൂടാതെ RO-2, RO-3, ഡേവിഡ് സ്റ്റിംഗ്, അയൺ ഡോം എന്നറിയപ്പെടുന്ന വലിയ മിസൈൽ പ്രതിരോധ സംവിധാനം ഇപ്പോൾ തന്നെ ഇസ്രായേലിനുണ്ട്. പുതിയ അയൺ ബീമുകൾ വരുന്നത്
വന്നതോടെ ഇസ്രായേലിന്റെ അഞ്ചാമത്തെ ആകാശ പ്രതിരോധ സംവിധാനമായി മാറുകയാണ്. 10 കിലോമീറ്റർ വരെ ദൂരത്ത് ഇത് പ്രഹരം നടത്തും, ശത്രുക്കളെ പ്രഹരിക്കും, തകർക്കും. അതായത് ശത്രുവിന്റെ മിസൈലിനെയും റോക്കറ്റിനെയും വിമാനത്തെയും ഡ്രോണിനെയും ഒക്കെ 10 കിലോമീറ്റർ അകലെ വെച്ച് ഈ ലേസർ ആയുധം തകർക്കും എന്നുള്ളതാണ് വെളിപ്പെടുത്തൽ. ഇതിന്റെ കൂടുതലായിട്ടുള്ള സാങ്കേതിക സംവിധാനത്തെക്കുറിച്ച് യുദ്ധവിദഗ്ധർ വെളിപ്പെടുത്തുന്നുണ്ട്. അത് ഇപ്രകാരമാണ്, പ്രേക്ഷകരുമായിട്ട് അത് പങ്കുവയ്ക്കാം. ശത്രു മിസൈലോ ഡ്രോണുകളോ ആകാശത്ത് വന്നാൽ ഉടൻ തന്നെ അയൺ ബീം ഒരു ലേസർ തരംഗം സൃഷ്ടിക്കും. ഈ ലേസർ തരംഗം പ്രകാശ വേഗത്തേക്കാൾ ഉയർന്ന മിന്നൽ വേഗതയിൽ ശത്രുവിന്റെ വിമാനത്തെയും മിസൈലിനെയും പിന്തുടർന്ന് തകർക്കും. ഫൈബർ ലേസർ കിരണങ്ങൾ വായുവിലൂടെ പോകുന്ന മിസൈലുകളെ തകർക്കും എന്നാണ് പറയുന്നത്. അതായത് അയൺ ബീം ഒരു ലേസർ കിരണം ഉപയോഗിച്ച് വായുവിലൂടെ നീങ്ങും, ലക്ഷ്യത്തെ നശിപ്പിക്കുവാൻ ലേസർ ബീമുകൾ സൃഷ്ടിക്കുന്നത്. ഈ ലേസർ ബീമുകൾ ശത്രുവിന്റെ വിമാനങ്ങളുടെ അല്ലെങ്കിൽ ആയുധങ്ങൾ മിസൈലുകളുടെ കൃത്യമായിട്ടുള്ള ലക്ഷ്യം തിരിച്ചറിഞ്ഞ് ആ ലക്ഷ്യത്തിലേക്ക് ഇത് പോകുന്നു. ഇതാദ്യമായിട്ടാണ് ലേസർ കിരണങ്ങൾ ഉപയോഗിച്ച് മിസൈൽ യുദ്ധ അല്ലെങ്കിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നത്. അതാദ്യമായിട്ട് ലോകത്ത് ഉപയോഗിക്കുന്നതും ഇസ്രായേൽ തന്നെ മാത്രമല്ല, ശത്രുവിന്റെ മിസൈലും വിമാനവും ഡ്രോണുകളും വഴി വഴിമാറിപ്പോയാൽ പോലും ആ വഴി മാറുന്നതിന്റെ പുറകെ വളഞ്ഞും പുളഞ്ഞും ഈ ലേസർ കിരണങ്ങൾ യാത്ര ചെയ്യും. ഒരു കാരണവശാലും രക്ഷപ്പെടാൻ സമ്മതിക്കുകയില്ല. മാത്രമല്ല, ആകാശത്ത് വെച്ച് റൂട്ടുകളിൽ മാറ്റം വരുത്തിയാലും ശത്രു വിമാനങ്ങൾ വളഞ്ഞു പുളഞ്ഞു പോയാലും അവയെ പിന്തുടർന്ന് തന്നെ ലേസർ കിരണങ്ങൾ അവയെ വേട്ടയാടും എന്നുള്ളതാണ് പ്രത്യേകത. ഇതിൽ ഉപയോഗിക്കുന്ന ലേസർ പവർ ലെവലുകൾ 10 കണക്കിന് കിലോവാട്ടുകളാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത് വളരെ മാരകമാണ്. ഭൂമിയിൽ സ്പർശിച്ചാൽ അത് വലിയ ഒരു അണുവായുധത്തിന്റെ പോലെ തന്നെ ഒരു പ്രഖരശേഷി ഉണ്ടാവും, കരിഞ്ഞുപോകും. മനുഷ്യജീവനും ശരീരത്തിനും പ്രകൃതിക്കുമൊക്കെ വളരെ മാരകമാണ് ഇത്തരം ലേസർ ആയുധങ്ങൾ. ഇത് ഇപ്പോൾ ഇസ്രായേൽ ആകാശത്ത് ശത്രുവിന്റെ മർമ്മത്ത് പ്രയോഗിക്കാനാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ ഇരട്ട ഊർജം ഇതിനകത്ത് ഉണ്ടാകും എന്നുള്ളതാണ് പ്രത്യേകത. ഒരു സെക്കൻഡിൽ തന്നെ ശത്രുവിന്റെ ലക്ഷ്യത്തെ തകർക്കും. പരമാവധി 10 കിലോമീറ്റർ വേഗതയിൽ ശത്രുവിന്റെ പ്രഹരം തകർക്കുവാൻ 4 സെക്കൻഡുകൾ മാത്രം മതി. ഈ കിരണങ്ങൾക്ക് യു വികൾ മോട്ടോർ ഷെല്ലുകൾ എന്നിവ നശിപ്പിക്കുവാൻ കഴിയും എന്നാണ് പറയുന്നത്. 10 കിലോമീറ്റർ അകലെയാണെങ്കിൽ പോലും 4 സെക്കൻഡ് മതി, വെറും 4 സെക്കൻഡ് കൊണ്ട് ശത്രു ലക്ഷ്യം വിമാനം അതുപോലെ തന്നെ മിസൈലുകൾ എല്ലാം തകർക്കും. വളരെ കൃത്യമാണ് ഇതിന്റെ ലക്ഷ്യം എന്നും പറയുന്നു. ഫൈബർ ഒപ്റ്റിക്കൽ ലേസറുകൾ ആയതിനാൽ അത് സമ്പർക്കം പുലർത്തുന്ന അത് ലക്ഷ്യമിടുന്ന ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ മിസൈലിലേക്ക് കൃത്യതയും ഷാർപ്പുമായിട്ടുള്ള നീക്കങ്ങളായിരിക്കും നടത്തുന്ന. 10 കിലോമീറ്റർ ദൂരത്തിൽ ഒരു നാണയത്തിന്റെ വ്യാസത്തിലേക്ക് ഇതിലെ ലേസർ ബീമുകൾ ഫോക്കസ് ചെയ്യും. ശത്രുവിന്റെ മിസൈലുകളെ ആയിരിക്കും ഫോക്കസ് ചെയ്യുന്ന. ഒരു നാണയത്തിന്റെ വലിപ്പത്തിലുള്ള വ്യാസത്തിലേക്കാണ് ശത്രുവിന്റെ മിസൈലിന്റെ ഭാഗത്തേക്ക് ഫോക്കസ് ചെയ്യുന്ന. ആ ഭാഗത്തേക്ക് ഇത് ദഹിപ്പിക്കുകയാണ്. ലേസർ കിരണങ്ങൾ അടിപ്പിച്ച് അത്തരം മിസൈലുകളെ വിമാനങ്ങളെ നശിപ്പിക്കുന്നു, ദഹിപ്പിച്ചു കളയുന്നു എന്നുള്ളതാണ് വരുന്ന വിവരങ്ങൾ. പരമ്പരാഗത മിസൈൽ ഇന്ററപ്റ്റുകളിൽ നിന്നും ഒരു ഡയറക്ട് എനർജിയുടെ ഊർജം ആദ്യമായിട്ട് ഉപയോഗിച്ച് ഒരു യുദ്ധായുധം ലോകത്ത് തന്നെ ഇപ്പോൾ പരസ്യപ്പെടുത്തുന്നതും ഉപയോഗിക്കുന്നതും ഇസ്രായേലാണ്. മറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിന്റെ ഒരു പ്രത്യേകത, പരിധിയില്ലാത്ത ആക്രമണമായിരിക്കും. ഒരു സെക്കൻഡിൽ തന്നെ അനേകായിരം തവണ ആക്രമണം നടത്താം ഒരു സെക്കൻഡിൽ തന്നെ. കാരണം ബീമുകൾ എത്ര വേഗത്തിൽ വേണമെങ്കിലും കിരണങ്ങൾ സൂര്യനിൽ നിന്ന് വെളിച്ചം വരുന്നത് പോലെ തന്നെ അതിവേഗത്തിൽ തന്നെ ഇതിൽ നിന്ന് പ്രകാശ കിരണങ്ങൾ പോലെ എത്ര വേണമെങ്കിലും ആയിരക്കണക്കിന് പുറപ്പെടുവിക്കാം. ഒരു സ്വിച്ച് ഇടുന്ന ലാഘവത്തോടെ മാത്രമേ ഉള്ളൂ. ഇതെല്ലാം ഓട്ടോമാറ്റിക് സംവിധാനമായതുകൊണ്ട് മനുഷ്യന്റെ നിയന്ത്രണം പോലും ആവശ്യമില്ല. ഒരു ആണവ യുദ്ധമല്ലേ ഇതെന്ന ചോദ്യത്തിന് ഉത്തരം വളരെ നിശബ്ദമാണ്. ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇതിൽ ഉപയോഗിക്കുന്നത് ആണവ സംവിധാനങ്ങളല്ലേ എന്നുള്ള ചോദ്യത്തിന്, എക്സ്റേ കിരണങ്ങൾ പോലുള്ള മാരകമായിട്ടുള്ള സംവിധാനങ്ങളല്ലേ എന്നുള്ള ചോദ്യത്തിനും ഉത്തരം നിശബ്ദമാണ്. കുറഞ്ഞ ചെലവാണ് ഇതിന്റെ ഏറ്റവും അടുത്ത വലിയ പ്രത്യേകത എന്നുള്ളതാണ്. നിലവിൽ വെറും $2 മാത്രമേ ഉള്ളൂ ഇത്തരം ആയുധങ്ങൾ. ഇസ്രായേലിനെ സംബന്ധിക്കുന്നിടത്തോളം ഇതൊരു ദിവ്യായുധം തന്നെയാണ്. 5 രാജ്യങ്ങളാണ് ഇസ്രായേലിനെതിരെ ഒരേ സമയം യുദ്ധം ചെയ്യുന്നത്. അത് പലസ്തീന്റെ ഭാഗത്ത് നിന്ന് ഹമാസിന്റെ റോക്കറ്റ് ആക്രമണം, ഹിസ്ബുള്ള ലെബനോനിൽ നിന്ന് ആക്രമിക്കുന്നു, സിറിയയുടെ ആക്രമണം, ഇറാഖിൽ നിന്ന് റോക്കറ്റ് ആക്രമണം, അതുപോലെ ഇറാന്റെ. 5 ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് ഇസ്ലാമിക ഭാഗങ്ങളിൽ
ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആക്രമണങ്ങളെ ഒരേ സമയത്ത് പ്രതിരോധിക്കുവാൻ ഇപ്പോൾ ഇസ്രായേലിന്റെ അയൺ ഡാമുകൾക്ക് സാധിക്കുന്നില്ല. മോശം കാലാവസ്ഥ, മഴ നിറഞ്ഞ കാലാവസ്ഥ, അത്തരത്തിലുള്ള മഴമേഘങ്ങൾ, ഇത്തരത്തിൽ ചില പ്രതിസന്ധികൾ വരുമ്പോൾ അയൺ ഡോമുകൾക്ക് ഉയർന്ന പ്രവർത്തനശേഷി ഇപ്പോൾ സാധിക്കുന്നില്ല. മാത്രമല്ല ഒരേ സമയത്ത് 100 അല്ലെങ്കിൽ 250 മിസൈലുകളൊക്കെയാണ് കഴിഞ്ഞ തവണ ഇറാൻ വിട്ടത്. 200 ബാലിസ്റ്റിക് മിസൈൽ ഒരേ തവണ വിട്ടു. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ അയൺ ഡോമുകൾക്ക് ചില പോരായ്മകൾ അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൽ വലിയ നാശനഷ്ടങ്ങൾ ലെബനോനിൽ നിന്നും ഇറാഖിൽ നിന്നും ഇറാനിൽ നിന്നും വരുന്ന മിസൈലുകൾ ഉണ്ടാക്കുന്നുണ്ട്. മരണങ്ങൾ കൂടുന്നു. ഈ ഘട്ടത്തിലാണ് ലേസർ ആയുധം, വജ്രായുധം, വലിയ ലോകം ഇന്നു വരെ കാണാത്ത പ്രഹരശേഷി തന്നെ ഇപ്പോൾ ഇസ്രായേൽ പുറത്തെടുക്കുന്നത്. അതേസമയം തന്നെ ഇതിന്റെ പോരായ്മകൾ യുദ്ധവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏറ്റവും എടുത്തു പറയുന്ന ഒരു പോരായ്മ മഴ ഉണ്ടെങ്കിലുള്ള സമയമാണ്. മഴമേഘങ്ങൾ ഉണ്ടെങ്കിൽ ലേസർ കിരണങ്ങൾക്ക് കൃത്യത കുറയും, അത് കൃത്യത ആർന്ന രീതിയിൽ പോകുവാൻ സാധിക്കുകയില്ല. അതിന്റെ ചില പോരായ്മകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മഴയുള്ള സമയവും മഴമേഘങ്ങളും. മറ്റ് ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇത്തരം രീതിയിൽ ലേസർ ആയുധങ്ങൾ ഇസ്രായേൽ ഉപയോഗിച്ചു തുടങ്ങിയാൽ ഈ ലേസർ കിരണങ്ങളെ മറികടക്കുന്ന രീതിയിലുള്ള പൊതിച്ചിലുകൾ അല്ലെങ്കിൽ പാക്കിങ്ങുകൾ മിസൈലുകളിലും വിമാനങ്ങളിലും അല്ലെങ്കിൽ ഡ്രോണുകളിലുമൊക്കെ ഇറാനും ഹിസ്ബുള്ളയും ഒക്കെ പൊതിഞ്ഞ് അത്തരം മിസൈലുകൾ ഇറക്കിയാൽ ഇത്തരം ലേസർ കിരണങ്ങൾ അവിടെ പരാജയപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും അത്തരം സാങ്കേതിക വിദ്യ ലോകത്ത് ഇനി ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ കണ്ടെത്തുന്ന സമയത്ത് ഈ ഒരു ഭീഷണി അയൺ ബീമുകൾക്കുള്ളൂ. അതായത് ഇറാനും മറ്റ് രാജ്യങ്ങളും ഇസ്രായേലിന്റെ ശത്രുക്കളും ഈ ആയുധത്തെ പ്രതിരോധിക്കുവാൻ ലേസറിനെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ള പുറംചട്ടകൾ മിസൈലുകൾക്കും യുദ്ധവിമാനങ്ങൾക്കും ഡ്രോണുകൾക്കും കണ്ടെത്തണം. അതുവരെയും ഈ ആയുധത്തിന് പ്രതിരോധിക്കുവാൻ ലോകത്തെ ഒരു സംവിധാനത്തിനും സാധിക്കുകയില്ല. ലേസർ പ്രതിരോധ സംവിധാനം രാജ്യത്തിന്റെ പ്രതിരോധത്തിന് മാറ്റുകൂട്ടും. അത് വലിയ തോതിലുള്ള ഒരു വിപ്ലവമാണ് എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം ഇപ്പോൾ ഔദ്യോഗികമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇസ്രായേൽ ഇതിനായിട്ട് $500 ബില്യൺ മാറ്റിവെച്ചു. അയൺ ബീമുകൾ അതിന്റെ സാങ്കേതിക വിദ്യയും മറ്റും നിർമ്മിക്കുന്നതിനും അതിന്റെ ലോഞ്ചറുകൾ നിർമ്മിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. രാജ്യത്തിന്റെ എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും ഇത് സ്ഥാപിക്കും എന്നാണ് പറയുന്നത്. മാത്രമല്ല നമുക്ക് അറിയാം 5 ആണ് ഇസ്രായേലിനെതിരെ ശക്തമായിട്ടുള്ള ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വസതിയായിട്ടുള്ള സിസേറിയിലെ വസതിയിൽ ആക്രമണം ഉണ്ടായിരുന്നു. ഇസ്രായേലിന്റെ അയൺ ഡ്രോമുകളുടെ ആർക്കിടെക്ചറായിട്ടുള്ള റാഫേൽ, അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസ്, എൽബിറ്റ് സിസ്റ്റംസ് എന്നിവ വികസിപ്പിച്ചെടുത്ത അതേ ടീം തന്നെയാണ് ഇപ്പോൾ അയൺ ബീമും വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. മുമ്പ് പറഞ്ഞതുപോലെ ചെലവുകൾ കുറവാണ്. അതിന്റെ വിവരങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നു. ഏകദേശം നിലവിൽ അയൺ ഡോമിൽ നിന്ന് പുറപ്പെടുന്ന ഒരു മിസൈലിന്റെ വില ഏകദേശം $50,000 അമേരിക്കൻ ഡോളർ ചെലവ് വരും. അതായത് മിസൈലുകൾ ഇറാനിൽ നിന്നും അതുപോലെ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും 100 വരുമ്പോൾ 100 അയൺ ഡോമുകളിൽ നിന്നും മിസൈലുകൾ പോയാണ് അവ തകർക്കുന്നത്. ഇത്തരത്തിൽ ഒരു മിസൈൽ അയൺ ഡോമിൽ നിന്നും ഇവരെ പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ട് ശത്രുവിന്റെ മിസൈലുകളെ തകർക്കുവാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു മിസൈലിന്റെ ചെലവാണ് $50,000. എന്നാൽ ഈ ലേസർ അയൺ ബീമുകളിൽ നിന്ന് പോകുന്ന ഒരു മിസൈൽ തകർക്കുവാൻ പോകുന്ന രശ്മിക്ക് അല്ലെങ്കിൽ ഒരു ലേസർ കിരണത്തിന്റെ ചെലവ് എത്രയെന്നോ, വെറും $2, $160 ഇന്ത്യൻ രൂപ മാത്രം. $160 കൊണ്ട് ഇസ്രായേൽ കോടിക്കണക്കിന് രൂപ വിലയുള്ള ശത്രുവിന്റെയും ഇറാന്റെയും വിമാനങ്ങളും മിസൈലുകളും എല്ലാം അടിച്ച് തകർത്ത് താഴെയിടും എന്ന് മാത്രമല്ല, എത്ര പരിധിയില്ലാത്ത ആക്രമണം നടത്താം. ടോർച്ച് അടിക്കുമ്പോൾ ടോർച്ചിൽ നിന്നും ലൈറ്റ് പോകുന്നത് പോലെ അതുപോലെ തന്നെ ചെലവില്ലാതെ വെറും ഒരു കിരണത്തിന് $2, $160 വെച്ചിട്ട് ഒരു മിനിറ്റിൽ തന്നെ എത്ര ആയിരക്കണക്കിന് വേണമെങ്കിലും അയക്കാം എന്നുള്ള സംവിധാനത്തിലേക്ക് വരികയാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ ചെലവ് വളരെയധികം കുറയും എന്നാണ് കണക്കാക്കുന്നത്. ഇത് ഇസ്രായേലിനെ സംബന്ധിക്കുന്നിടത്തോളം വലിയ നേട്ടമാണ്. അതിനിടെ വേറൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത്, ഇറാൻ വീണ്ടും ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് ഇറാനെ വലയം ചെയ്ത് അമേരിക്കൻ കപ്പൽപ്പട. അബ്രഹാം ലിങ്കൺ കരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ് പടിഞ്ഞാറൻ പ്രദേശത്തേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. മുമ്പ് ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധ വിമാന വാഹിനിയാണ് അബ്രഹാം ലിങ്കൺ കരിയർ. ഇത് മുമ്പ് ഹമാസുമായിട്ടുള്ള യുദ്ധത്തിന്റെ സമയത്ത് ഇസ്രായേലിനും ജോർദാനിനും ഇടയ്ക്കുള്ള കടലിടുക്കിലായിരുന്നു. ഇതിപ്പോൾ ഇറാന്റെ ഭാഗത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. മാത്രമല്ല
B-52 ബോംബറുകൾ, യുദ്ധവിമാനങ്ങൾ, ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾ, നേവി ഡിസ്ട്രോയറുകൾ എന്നിവ വിന്യസിച്ചിട്ടുള്ളതായിട്ട് അമേരിക്ക അറിയിച്ചിരിക്കുകയാണ്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ശക്തമായിട്ടുള്ള യുദ്ധത്തിന്റെ സാഹചര്യം മുൻനിർത്തിയാണ് അമേരിക്ക ഇറാന് ചുറ്റും ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള ഒരു പ്രതിരോധം തീർക്കുന്നത്.